നമസ്കാരം ഇന്ന് ലോക രാഷ്ട്രങ്ങൾ ഒരു ഞെറ്റലോടു കൂടിയാണ് ഉണർന്നത് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റയിസി വിമാന അപകടത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇന്നലെ രാത്രി മുതൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട വാർത്ത വരുന്നു രാവിലെയാണ് ഇസ്രയേലി മാധ്യമം അല്ലെങ്കിൽ ഇസ്രയേലി മാധ്യമം ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു ഇന്ന് രാവിലെയാണ് ഇറാൻ ഇറാനിലെ മാധ്യമങ്ങളും ഇറാൻ ഔദ്യോഗികമായിട്ടും മരണപ്പെട്ട വാർത്ത പുറത്തുവിട്ടുന്നത് അപ്പോൾ ഇസ്രയേല് ഇന്നലെ രാത്രി തന്നെ ഈ ഒരു വാർത്ത അവര് ഇസ്രയേലി മാധ്യമങ്ങളിലൂടെ പുറത്തു പുറത്തുവിട്ടിരുന്നു അത് തന്നെ ആദ്യത്തെ സംശയത്തിന്റെ ഒരു കാരണമാണ് കാരണം ഇബ്രാഹിം ഐസി വളരെ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ പ്രധാന നേതാവായിട്ട് വരണ്ട ഒരു സുപ്രീം ലീഡറായിട്ട് വരണ്ട ഒരാൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ മൊസാദിന്റെ ഏജൻസികൾ അല്ലെങ്കിൽ ഏജന്റുമാർ ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമാണ് അല്ലെങ്കിൽ ഇസ്രായേല് വളരെ കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത റിവീൽ ചെയ്യില്ലായിരുന്നു അത് കുറച്ചുകൂടി സംശയിക്കാനുള്ള കാരണം ഇന്നലെ അദ്ദേഹം പങ്കെടുത്തൊരു ഡാമിൻ്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു അസർ വൈജാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തൊട്ടടുത്തുള്ള അതിർത്തി പ്രദേശത്തെ ഒരു ഡാം ആയിട്ട് നയതന്ത്ര ചർച്ചകളും ഇന്നലെ നൽകിയിട്ടുണ്ടായിരുന്നു അസർബൈജാൻ ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടി നടത്തുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ അസർബൈജാന്റെ തലവന്മാരും ഇസ്രായേലും തമ്മിൽ അടുത്ത എന്താണ് ഈ അസർബൈജാനും അർമേനിയ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാന് അർമേനിയയും ഇസ്രായേല് അസർബൈജാനും ആയിരുന്നു പിന്തുണച്ചത് ഇതും ഇദ്ദേഹത്തിനെ കൊല്ലാൻ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഇസ്രയേല് തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിൽ കാര്യം കുറച്ചുകൂടി സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു അപ്പൊ നമുക്കറിയാം ഇസ്രയേല് വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം രാത്രി ഹെലികോപ്റ്റർ കാണാതാവുമ്പോൾ കാണാതായി മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടുകൊണ്ടു വാർത്തകൾ വരുന്നു അമേരിക്ക മരണപ്പെട്ട വാർത്ത ഇറാൻ സ്ഥിരീകരിച്ചിട്ടുവാ മണിക്കൂറുകളിൽ മൗനമായിരുന്നു അതിനു മുമ്പ് ഇറാനിലെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രയേൽ കൊല്ലുന്നു അമേരിക്ക കൊല്ലുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക നേതാക്കന്മാരെ ഇസ്രയേല് വധിക്കുന്നു ഈ അതുപോലെ തന്നെ ഇസ്രയേലിനെതിരെ ഈ അടുത്ത് ഇറാൻ കുറച്ച് മിസൈലുകൾ അയക്കുന്നതിൽ ഇറാൻ നിർത്തി കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ അമേരിക്ക എതിർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഉപരോധങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ട് അവർക്ക് ആധുനിക സംവിധാനങ്ങളുള്ള ഈ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഒന്നും വാങ്ങാൻ കഴിയുന്നില്ല ഇറാനെ സഹായിക്കുന്നത് ഒന്ന് ചൈനയാണ് അതുപോലെ തന്നെ മറ്റൊന്ന് റഷ്യയാണ് ഇവരൊക്കെയാണ് ഇറാനെ സഹായിക്കുന്നത് പോലും നമുക്കറിയാം എന്താ ഈ തെരച്ചിൽ നിന്ന് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പ്രത്യേക സൈനികര് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രത്യേക ടീമുകൾ റെസ്ക്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മരണത്തിന് ശേഷം പുതിയ നേതാവിനെ അവർ പ്രഖ്യാപിക്കുന്നുണ്ട് ഉടൻ തന്നെ അദ്ദേഹം ഏത് ദിവസത്തിനുള്ളിൽ സ്ഥാനമേക്കുമെന്ന് പറയുന്നു പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സേഫ് അല്ലാതെ കാര്യങ്ങൾ പോവുകയാണ് തുടരെ തുടരെ അവളുടെ രാജ്യത്തിനകത്ത് കയറി തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നു ഇതൊരു അപകടമെന്നാണെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഇസ്രയേല് അല്ലെങ്കിൽ അമേരിക്ക രണ്ടു പേരെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാന് ആണവ ശക്തി ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ പുതിയ ഈ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അതും അല്ലാതെ പിന്നെ ഉള്ളൊരു പൈലറ്റ് ഒരു ഇമാമോ പിന്നെ ഒരു ഓഫീസ് ഇത്രയും പേരാണ് ഈ കൊല്ലപ്പെടുത്തിരിക്കുന്നത് ഇതിന് ഇബ്രാഹിം റയിസി എന്ന് പറയുന്ന മറ്റ് രാജ്യങ്ങളിലുമായിട്ട് കൃത്യമായിട്ട് നയതന്ത്ര ബന്ധങ്ങളുണ്ടാക്കുന്നു വിദേശകാര്യമന്ത്രി കൃത്യമായി ഉണ്ടാക്കുന്നു പല രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു അതിലും പ്രധാനപ്പെട്ട കാര്യം ഗാസ അതുപോലെ തന്നെ ഇസ്രയേൽ വിഷു തന്നെയാണ് ഹമാസിന് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നു ഹമാസിന് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നു ഹമാസിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നു ഫലസ്തീനു വേണ്ടി രംഗത്ത് വരുന്നത് പരസ്യമായിട്ട് വരുന്നത് ഇറാനാണ് ഇറാൻ ഒരു ദേശീയ രാജ്യമായിരിക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇസ്രയേലിനെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇസ്രയേലിൻ്റെ ഇസ്രയേല് നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇറാൻ മാറിയിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഇസ്രായേൽ ആന്ന് സംശയിക്കുന്നവരെ നമുക്ക് തെറ്റു പറയാനും സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇറാന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് തുടരെ തുടരെയുള്ള കൊലപാതകങ്ങളും ഇറാനിനി എങ്ങനെയാണ് തിരിച്ചടിക്കുക എന്നുള്ളത് പറയാൻ സാധിക്കില്ല എന്തായാലും അവിടുത്തെ ഏറ്റവും ബഹുമാനപ്പെട്ട ആളുകളാണ് മരിച്ചു വീഴുന്നത് അവരെ അവരുടെയൊക്കെ രക്തത്തുള്ളികളിൽ നിന്ന് ആയിരം പട്ടയാളികൾ ഉണ്ടാകുമെന്നൊക്കെ കവികൾ വായിത്തിപ്പാടുമെങ്കിലും എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് ഏഷ്യയിൽ എന്തായിരിക്കും സ്ഥിതികൾ രൂക്ഷമാകാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്ക ഒന്നും അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യവും